മുട്ടം ഭാഗത്ത് സർക്കാരിൻ്റെ ബാധ്യതയായി തുറന്നു പ്രവർത്തിക്കാത്ത ഓഫീസ് കെട്ടിടങ്ങൾ. പണി പൂർത്തിയായതും ഭാഗികമായി പൂർത്തിയായതുമായ 10 നിർമ്മാണങ്ങളാണ് ഉപയോഗമില്ലാതെ കിടക്കുന്നത്. സർക്കാരിന് വൻ നഷ്ടമാണ് ഇക്കാരണത്താൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുട്ടത്ത് മാത്രം 10 സർക്കാർ കെട്ടിടങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയും ഭാഗികമായും പൂർത്തിയാക്കിയും കിടക്കുന്നത്. നിർമ്മിതി കേന്ദ്രം, റീജിയണൽ ഓഫീസ്, മലങ്കര എൻട്രൻസ് പ്ലാസ, ബോർഡ് ജെട്ടി, ജില്ലാ ജയിൽ ക്യാൻറ്റീൻ, പോളിടെക്നിക് വനിതാ ഹോസ്റ്റൽ, പോളിടെക്നിക്കിൻ്റെ തന്നെ ക്യാൻറ്റീൻ കെട്ടിടം എന്നിവയെല്ലാം നിർമ്മാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസ്, എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ തന്നെയുള്ള ആർട്സ് കോളേജ് കെട്ടിടം, ഹാഡ കാർഷിക വിപണന കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ക്വാർട്ടേഴ്സ്, ഫിഷ് മാർക്കറ്റ് എന്നിവയെല്ലാം പാതി വഴിയിലെത്തി നിർമ്മാണം നിലച്ചവയുമാണ്. പല കെട്ടിടങ്ങളും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നത്. ജീവനക്കാരുടെ കുറവ് പോലുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ക്വാർട്ടേഴ്സിൻ്റെ കെട്ടിടമാകട്ടെ കാട് കയറി നാശോന്മുഖവുമായി കഴിഞ്ഞു. കോടികളാണ് ഈ വിധത്തിൽ വെള്ളത്തിലായിട്ടുള്ളത്. മിക്ക സർക്കാർ സ്ഥാപനങ്ങളും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വാടക ഇനത്തിൽ തന്നെ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടവും വരുന്നുണ്ട്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.